സദാശിവൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇതുപോലെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന് പോയ ശേഷം ജലദോഷം ഇതൊക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് പോയത്. അവിടെ വെച്ച് ഇങ്ങനെ ജലദോഷം വന്നു, മൂക്കൊന്ന് ശക്തമായിട്ട് ചീറ്റിയതാണ്. ആ സമയത്താണ് ഈ ആദ്യമായിട്ട് ഈ തലകറക്കം എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കാറുണ്ട്. പിന്നെ അവിടെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ച് മാറി. അന്നേരം അന്ന് എഴുതിയ ഡോക്ടറുടെ മരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ തല കുമ്പിടുമ്പോൾ വരും. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. പിന്നീട് യൂട്യൂബിൽ ഡോക്ടറെ ആ സമയത്ത് കണ്ടിരുന്നതാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ വന്നു. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് തലകറക്കം വന്നു. തല കുമ്പിടാനും പറ്റില്ല, ശക്തമായ തലകറക്കമായിരുന്നു. കിടക്കാൻ പറ്റുന്നില്ല, പക്ഷെ എഴുന്നേറ്റിരിക്കുമ്പോൾ ഒരിത്തിരി സുഖമുണ്ട്. പക്ഷെ കിടക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഞാൻ ഇന്ന് കാലത്ത് ഡോക്ടറെ നമ്പറ് നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ വിളിച്ചു. അപ്പൊ ഡോക്ടർ എപ്പോഴാണെങ്കിലും വന്നാൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു. എനിക്കിപ്പോ ആദ്യം തല കുമ്പിട്ടുള്ള ഒരു പണി ഒന്നും ചെയ്യാൻ പറ്റുന്നായിരുന്നു. ഞാനത് അതുകൊണ്ട് മാക്സിമം തല കുമ്പിട്ടുള്ള കേസായിട്ട് ഇരുന്നിട്ടുള്ള ഇതാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ആദ്യം യോഗയൊക്കെ ചെയ്തിരുന്നു. യോഗ ചെയ്യുന്ന സമയത്ത് ഈ കുമ്പിട്ടുള്ള ആ യോഗയൊക്കെ ചെയ്യാറുണ്ട്. കാരണം എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോ തലകറക്കം വരുന്നുണ്ട്. പിന്നീട് ഇപ്പൊ ഇന്നിവിടെ വന്നു, ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ എല്ലാം മാറി എന്ന് പറഞ്ഞത് ആള് പറഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് കുമ്പിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോ ഞാൻ കുമ്പിട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എനിക്കാദ്യം അന്ന് തൊട്ടേ ഇന്ന് വരെയും ഒരു 6 മാസം മുമ്പ് തൊട്ട് ഇന്ന് വരെയും ഒരു തലയ്ക്കൊരു ചെറിയൊരു ഓളം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തലയ്ക്കൊരു ഓളം പോലെയുള്ള ഇതാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. അത് ഞാൻ അത് ഒക്കെ പോയി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഡോക്ടറോട് നന്ദി പറയാം. കാരണം മരുന്നില്ലാതെ ഒരു രോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറെ വളരെ നന്ദി രേഖപ്പെടുത്താം.